കോൺഗ്രസിൽ നിന്ന് ഒരു പ്രമുഖൻ കൂടി പ്രമുഖ കൂടി ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണ്. തമിഴ്നാട്ടിൽ നടി ഖുഷ്ബു ഉച്ചയോടെ ജെ പി നദ്ദയിൽ നിന്ന് അംഗത്വം സ്വീകരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഖുഷ്ബു നേരത്തെ തന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. അതേസമയം ഖുഷ്ബുവിനെ പുറത്താക്കിയതായി കോൺഗ്രസ് വാർത്താക്കുറിപ്പും ഇറക്കിയിരിക്കുന്നു. ബിനുരാജ് ചേരുന്നു. ബിനുരാജ്, ഖുഷ്ബു ബി ജെ പിയിലേക്ക് പോകുമ്പോൾ എന്തായിരുന്നു പ്രകോപനം? ജിമ്മി, നമുക്കറിയാം ഇന്നലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ഖുഷ്ബു ബി ജെ പിയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം താരം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്വിറ്റർ പോസ്റ്റ് ഇട്ടിരുന്നു, ചില മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നത് സംബന്ധിച്ച്. പക്ഷേ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നില്ല. പിന്നാലെ ഇവർ ദില്ലിക്ക് നീങ്ങുന്നു, ബി ജെ പി കേന്ദ്ര നേതാക്കളെ കാണുന്നു എന്നൊക്കെ ഉള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് തമിഴ്നാട്ടിലെ മാധ്യമപ്രവർത്തകർ സമീപിച്ചെങ്കിലും ഇവർ പ്രതികരണമൊന്നും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. തുടർന്ന് ഇന്ന് രാവിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നു, ഖുഷ്ബുവിനെ ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു എന്നറിയിച്ചുകൊണ്ട്. കാരണം അവർ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കൈവശം വെച്ചിരിക്കുന്ന ചുമതലകളെല്ലാം അവരുടെ കയ്യിൽ നിന്ന് മാറ്റിയെന്ന് അറിയിച്ചുകൊണ്ടാണ് പറയുന്നത്. പിന്നാലെയാണ് ഖുഷ്ബു തൻ്റെ രാജിക്കത്ത് പരസ്യമാക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് താൻ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് പാർട്ടിയിൽ വലിയ തരത്തിലുള്ള അവഗണന തനിക്ക് നേരിട്ടു എന്നുള്ളതാണ് അവർ ഈ രാജിക്കത്തിലൂടെ പറയുന്നത്. കാരണം പാർട്ടി താഴെത്തട്ടിലെ പ്രവർത്തകരുടെ വികാരം അറിയാത്തവരും അല്ലെങ്കിൽ പാർട്ടിയെ വ്യക്തമായി മനസ്സിലാക്കാത്തവരും ചില ഡിക്റ്റേറ്റർഷിപ്പ് ആ തലത്തിലേക്ക് ചില ഏകാധിപത്യ സ്വഭാവം ഉള്ള തരത്തിലേക്ക് മാറുന്നു, തന്നെപ്പോലുള്ള പ്രവർത്തകരുടെ വികാരം പാർട്ടി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. നമുക്കറിയാം 2014 ഡി എം കെയിൽ സ്റ്റാലിനുമായുള്ള കലഹത്തിന് ശേഷമാണ്, കലഹത്തെ തുടർന്നാണ് ഇവർ കോൺഗ്രസിലേക്ക് വരുന്നത്. കോൺഗ്രസിലെത്തി ദേശീയ വക്താവ് സ്ഥാനം വരെ എത്തി. പക്ഷേ അപ്പോഴും അർഹമായ പരിഗണന പാർട്ടിയിൽ ലഭിക്കുന്നില്ല എന്ന് ഖുഷ്ബുവിന് പരാതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം സീറ്റ് നിഷേധിച്ചതിൽ ഇവർ വളരെയധികം അസ്വസ്ഥയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഈ ഏറ്റവും അടുത്ത് കേന്ദ്രത്തിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ പിന്തുണച്ച് ഇവർ രംഗത്ത് വന്നതോടുകൂടിയാണ് ഖുഷ്ബു ബി ജെ പിയിലേക്ക് എന്നുള്ള ഒരു സൂചനയൊക്കെ പുറത്തു വന്നത്. പക്ഷേ പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഹാത്ര സംഭവത്തിൽ കോൺഗ്രസ് നടത്തിയ നീക്കങ്ങളെ ഖുഷ്ബു പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ അവർ ബി ജെ പിയിലേക്ക് തന്നെ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 12 മണിയോടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.